പാലക്കാടൻ കാറ്റ് എങ്ങോട്ട്? പാലക്കാട് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠന്റെ ആത്മവിശ്വാസം. കഴിഞ്ഞ 5 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷയെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു. രാഷ്ട്രീയം പറഞ്ഞും വികസനം ചർച്ച ചെയ്തുമാണ് കഴിഞ്ഞ 1 മാസം 3 മുന്നണികളും പാലക്കാട് പ്രചാരണ രംഗത്ത് സജീവമായത്. അടിസ്ഥാന വികസന പ്രശ്നങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത്. മറ്റ് വിവാദങ്ങളോ അല്ലെങ്കിൽ വ്യക്തി അധിക്ഷേപമോ ഒന്നും പാലക്കാട് കണ്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. 2019 വരെ ഇടതുകോട്ടയായി സൂക്ഷിച്ചിരുന്ന ഒരു മണ്ഡലം സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വി കെ ശ്രീകണ്ഠൻ നേടിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും വി കെ ശ്രീകണ്ഠനെ ഇറക്കി തന്നെയാണ് യു ഡി എഫ് കളം പിടിക്കാൻ ഒരുങ്ങുന്നത്. അതേസമയം എൽ ഡി എഫ് ആകട്ടെ സി പി എമ്മിന്റെ പി ബി അംഗത്തെ ഇറക്കിയാണ് മത്സരം കൊഴുപ്പിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. ബി ജെ പിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലം അവരുടെ A+ മണ്ഡലമാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പിലും 75,000-ലധികം വോട്ടാണ് ബി ജെ പി ഇവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ശ്രീകൃഷ്ണപുരം കൊപ്പം ഭാഗത്താണ്. ഇവിടെയാണ് ഇന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രചാരണം ഉള്ളത്. വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്താണ് ഇപ്പോൾ യു ഡി എഫിന്റെ പാലക്കാട്ടെ പ്രതീക്ഷ? 100% വിജയം സുനിശ്ചിതമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാളും അനുകൂലമായ ഒരു ട്രെൻഡ് യു ഡി എഫിനുണ്ട്. പാലക്കാട് മാത്രമല്ല കേരളത്തിലുണ്ട്. കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷം കൂട്ടാൻ കഴിയും? നിർബന്ധമല്ലേ. കേന്ദ്രത്തിന്റെ ഗവൺമെന്റിനെ കുറിച്ചും സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചും വിലയിരുത്താൻ ജനങ്ങൾക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഈ 2 ഗവൺമെന്റ് ജനദ്രോഹം മാത്രം കണക്കിലെടുത്താൽ എന്റെ ഭൂരിപക്ഷം എത്ര വർദ്ധിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും കഴിഞ്ഞ 5 വർഷം മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് വി കെ ശ്രീകണ്ഠൻ വോട്ടർമാരെ സമീപിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 5 വർഷവും വി കെ ശ്രീകണ്ഠൻ കാര്യമായ ഒന്നും ചെയ്തില്ല എന്ന ഒരു ആക്ഷേപമാണ് എൽ ഡി എഫും എൻ ഡി എയും ഉന്നയിക്കുന്നത്. പാർലമെന്റിൽ പോലും കൃത്യമായി ചർച്ചകളിൽ പങ്കെടുത്തില്ല എന്നൊരു ആക്ഷേപവും ഈ എൻ ഡി എയും അതോടൊപ്പം തന്നെ എൽ ഡി എഫും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ് പാലക്കാട്. പക്ഷേ പാലക്കാട്ട് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞ കനത്ത ചൂടാണ്. ഈ വോട്ടിംഗ് ദിനത്തിൽ വോട്ടർമാർ ചൂട് പേടിച്ച് വീട്ടിലിരുന്നാൽ വലിയ പ്രതിസന്ധിയാകും മുന്നണികൾക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനുള്ള ശ്രമമാണ് 3 മുന്നണികളും നടത്തുകയും ചെയ്യുന്നത്.